ഞാൻ ജാതിയാനിൽ എല്ലാവർക്കും ആദ്യ സ്ലോക്സിലേക്ക് സ്വാഗതം. ഇന്ന് ബെന്യാമിൻ്റെ ആടുജീവിതത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ് വായിക്കാൻ പോകുന്നത്. നമ്മൾ പാർട്ട് വണ്ണിൽ പറഞ്ഞു നിർത്തിയത് നമ്മുടെ പ്രധാന കഥാപാത്രമായ നജീബിനെ കാണാനായിട്ട് ജയിലിൽ നിന്നും മറ്റ് ബ്ലോക്കിൽ നിന്നുമുള്ള ആൾക്കാരെല്ലാവരെ കാണാൻ വേണ്ടി വരുന്നതും അവരൊരുമിച്ചിരുന്ന് അത്താഴം കഴിക്കുന്നതും ഒക്കെ ആയാണ് അധ്യായം 3. ജയിലിലെ ഭക്ഷണനേരങ്ങൾ അത്രയും ക്രമീകരിച്ചിരിക്കുന്നത് നമസ്കാര സമയങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ്. അധികാലത്ത് സുബഹ നമസ്കാരം കഴിഞ്ഞാലുടൻ എല്ലാവർക്കും ഓരോ ഗ്ലാസ് പാൽ, പിന്നെ 9 മണിക്ക് പ്രഭാത ഭക്ഷണം വരെ ഇഷ്ടംപോലെ കയറി ഇറങ്ങി കുടിക്കാൻ പാകത്തിൽ ചായ, കുബൂസും ഡാൽഗരിയുമാണ് പ്രഭാത ഭക്ഷണം. ഉച്ചയ്ക്ക് കഷ്ടിച്ച് 12 മണിയാവുകയുള്ളൂ. ലുഹൂർ കഴിഞ്ഞാലുടൻ ആഹാരം തയ്യാർ. കബ്സ എന്നും മജ്ബൂസ് എന്നുമൊക്കെ വിളിക്കുന്ന ഒരുതരം അറബി ബിരിയാണിയാണ് എല്ലാ ദിവസവും. ഒരു വലിയ തളികയിൽ ഒരു 10 പേർക്ക് ഒന്നിച്ച് കഴിക്കാൻ പാകത്തിലാണ് ആഹാരം കൊണ്ടുവരിക. അറബി ശൈലിയിൽ എല്ലാവരും വട്ടം കൂടിയിരുന്ന് ഒരു തളികയിൽ നിന്ന് ഒന്നിച്ച് കഴിച്ചുകൊള്ളണം. കോഴി, ആട്, ഒട്ടകം ഇവയുടെ ഇറച്ചിയിട്ട് വേവിച്ചത് ഓരോ ദിവസവും മാറി മാറി വരും. അതിൽ ആട്ടിറച്ചിയിട്ട് വേവിക്കുന്ന ദിവസം ഞാൻ ഒന്നും കഴിക്കില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അതൊക്കെ മറന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. ശരീരം നന്നാക്കാൻ ജയിൽ പോലെ നല്ല ഇടം വേറെ ഇല്ല. വന്ന പോലെയെങ്കിലും നമുക്ക് തിരിച്ചു പോകണ്ടേ? നാട്ടിൽ ചെല്ലുമ്പോൾ കോലം കണ്ട് ഭാര്യ നെഞ്ചത്ത് കൈവയ്ക്കാൻ ഇട കൊടുക്കരുത്. നമ്മൾ അനുഭവിച്ചത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്നൊക്കെ ഹമീദ് എപ്പോഴും എന്നെ നിർബന്ധിക്കും. പക്ഷെ ആര് എന്തൊക്കെ പറഞ്ഞാലും സമാധാനിപ്പിച്ചാലും എനിക്ക് അതുമാത്രം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ആട്ടിറച്ചി എന്ന് കേൾക്കുമ്പോൾ എൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു കവിയും. ആദ്യമൊക്കെ വിശപ്പോടെ ചെന്ന് ആഹാരത്തിൽ കൈയിടുമ്പോഴാണ് ഇന്ന് ആട്ടിറച്ചിയാണ് എന്നറിയുക. ഒന്നും മിണ്ടാതെ കൈകുടഞ്ഞ് ഞാൻ എഴുന്നേറ്റു പോകും. പിന്നെ പിന്നെ നേരത്തെ ചോദിച്ചു വയ്ക്കും. ആടാണെന്നറിയുന്ന ദിവസം ഞാൻ ആഹാരത്തിൻ്റെ അടുത്തേക്കേ പോവില്ല. അന്നു പിന്നെ അസറിന് ശേഷമുള്ള ചായയിലും ബിസ്ക്കറ്റിലും എൻ്റെ ഭക്ഷണം ഒതുക്കും. അതുതന്നെയാണ് രാത്രിയിലത്തെയും സ്ഥിതി. മഗരിബിനും ഈശാ നമസ്കാരത്തിനും ഇടയിലാണ് രാത്രി ആഹാരം. അപ്പോഴും കുബൂസും ഇറച്ചിക്കറിയുമായിരിക്കും ഭക്ഷണം. ആട്ടിറച്ചിയാണെങ്കിൽ ഞാൻ മാറിയിരിക്കും. അത്ര വിശപ്പ് തോന്നുന്നെങ്കിൽ കുബൂസ് മാത്രം എടുത്ത് പച്ചവെള്ളത്തിൽ മുക്കി കഴിക്കും. തൊട്ടുകൂട്ടി തിന്നാൻ കറിയൊന്നുമില്ലാത്ത ആ കഴിപ്പിൽ എനിക്കൊരു വിഷമവും വ്യത്യാസവും തോന്നിയിരുന്നതേയില്ല. എത്രയോ കാലം എൻ്റെ പതിവായിരുന്നു അത്. സുമൈസ ജയിലിന് ജയിലിൻ്റേത് എന്ന് കേട്ടറിവുള്ള സ്വഭാവങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് സ്വതന്ത്രമായിരുന്നു ബ്ലോക്കിലെ ഞങ്ങളുടെ ജീവിതം. വിസയില്ലാത്തവർ, വിസ പുതുക്കാത്തവർ, പത്താക്കയില്ലാത്തവർ, നമസ്കാരത്തിന് കൂടാതെ പൊറുനിരത്തിൽ നിന്ന് പിടികൂടിയ മുസ്ലിങ്ങൾ, റമദാനിൽ ആഹാരം പാകം ചെയ്തവർ, പൊറുനിരത്തിൽ സിഗരറ്റ് വലിച്ചവർ, കൂടോത്രവും ക്ഷുദ്രഹോമവും നടത്തിയവർ, അറബികളുമായി ചില്ലറ ഗുസ്തികൾ നടത്തിയവർ എന്നിങ്ങനെയുള്ള നിയമലംഘനം നടത്തിയവരായിരുന്നു ഞങ്ങളുടെ ബ്ലോക്കിലുണ്ടായിരുന്നത്. ഏറിയതും കുറഞ്ഞതുമായ ശിക്ഷ, നാടുകടത്തൽ എന്ന ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ, കടുത്ത ക്രിമിനൽ കുറ്റം ചെയ്തവർ വേറെ ജയിലിലോ വേറെ ബ്ലോക്കിലോ ആയിട്ടാവും ഞങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടത്. അത്രയും മാനസിക സമ്മർദ്ദമില്ലാതെ കഴിഞ്ഞ ദിവസങ്ങൾ ജീവിതത്തിൽ എവിടെയും ഓർമ്മിക്കാൻ കഴിയുന്നില്ല. സമയത്ത് ഭക്ഷണം കഴിക്കുക, നമസ്കരിക്കുക, ആവശ്യത്തിനും അതിലധികവും ഉറങ്ങുക, വെറുതെ ചിന്തിക്കുക, വേണ്ടുന്നത്ര വർത്തമാനം പറയുക, ജീവിതത്തെപ്പറ്റി പുതിയ വല്ലതും മോഹിക്കുക, ഇതൊക്കെയായിരുന്നു ജയിൽ പതിവുകൾ. ലോകം നമ്മളെ അറിയുന്നില്ല, നമ്മൾ ലോകവും അറിയുന്നില്ല. അതാണ് സത്യത്തിൽ ഒരു ജയിൽ. അവിടെ കുളിക്കാനുള്ള സൗകര്യമില്ലായ്മയെ കുറിച്ചായിരുന്നു ഹമീദിന്റെ ഒരേ ഒരു പരാതി. ആദ്യത്തെ കുറച്ച് ദിവസം അങ്ങനെയൊക്കെ അങ്ങ് പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദേഹത്ത് വല്ലാതെ വിയർപ്പെട്ടുന്നതിനെ കുറിച്ചും ദുർഗന്ധം ഉയരുന്നതിനെ പറ്റിയും അവൻ സ്വയം പഴി പറയുന്നത് കേട്ടു. ഞാനപ്പോൾ അല്പം ഉറക്കെ തന്നെ ചിരിച്ചു. പിന്നെ ഞാൻ എൻ്റെ വിരലിൽ കണക്ക് കൂട്ടി. 3 വർഷം 4 മാസം 9 ദിവസം. അതോർത്ത് ഞാൻ വീണ്ടും വീണ്ടും കുലുങ്ങിച്ചിരുത്തു. ഒരുപക്ഷെ അന്നേരം ഹമീദിന് പോലും എൻ്റെ ആ ചിരിയുടെ അർത്ഥം പിടികിട്ടി കാണില്ല. എന്നെപ്പോലെ ജയിലിലെത്തിപ്പെട്ട ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു ഓരോരോ കഥകൾ. വേദനയുടെ, സങ്കടത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ, കണ്ണീരിൻ്റെ, നിർഭാരത്വത്തിൻ്റെ, നിസ്സഹായതയുടെ കഥകൾ. ഒരുപക്ഷെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നിങ്ങൾ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളോടെ കേട്ടിട്ടുള്ള കഥകൾ. അവരിൽ ഒരാളുടെ നമ്പരത്തെക്കുറിച്ച് കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും സ്വയം കടന്നു വന്ന പാതകൾ കഠിനം തന്നെയായിരുന്നു. അവർക്ക് ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങൾ മറ്റാർക്കും നികത്തിക്കൊടുക്കാനാവാത്ത നഷ്ടങ്ങൾ തന്നെയാണ്. മറ്റു പലരുടെ സങ്കടങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ എൻ്റെ ജീവിതവും സങ്കടവും വളരെ ചെറുതാണെന്ന് വരെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അവരിൽ ചിലരുടെയെങ്കിലും സങ്കടകഥകൾ എന്നെ സ്വന്തം സങ്കടത്തിൽ നിന്നും കരകയറ്റാൻ സഹായിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം.
ഇങ്ങനെയൊരു കഥ പറയാൻ തക്ക വിധം തുടർജീവനം നയിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് തന്നെ ജയിലിൽ നിന്ന് കേട്ട ആ കഥകളാണെന്ന് ഞാൻ തുറന്ന് സമ്മതിക്കാം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ എൻ്റെ സങ്കടം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്തേനെ. ഏത് സങ്കടത്തിൽ നിന്നും കരകയറാനുള്ള ഒരേയൊരു വഴി നമ്മളെക്കാൾ സങ്കടമുള്ള കഥകൾ കേൾക്കുക എന്നത് തന്നെയാണ്. ആഴ്ചയിൽ ഒരിക്കൽ ജയിലിൽ ഒരു തിരിച്ചറിയൽ പരേഡുണ്ട്. അറബികൾക്കും തങ്ങളുടെ അരികിൽ നിന്നും കടന്നു കളഞ്ഞ തൊഴിലാളികളെ കണ്ടെത്താനുള്ള ദിവസമാണത്. ആഴ്ചയിൽ ഒരിക്കൽ ആവർത്തിക്കുന്ന കണ്ണീരിൻ്റെ ജയിൽവാസം. അന്ന് പ്രഭാത ഭക്ഷണം കഴിയുന്നതോടെ എല്ലാവരെയും ബ്ലോക്കിന് പുറത്തിറക്കി വരിവരിയായി നിർത്തും. പ്രതിയെ തിരിച്ചറിയാൻ വരുന്ന സാക്ഷിയെപ്പോലെ അറബികൾ ഞങ്ങൾക്ക് മുന്നിലൂടെ നടക്കും. ഓരോ മുഖവും സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ട് ഓരോ ആഴ്ചയും ഏതെങ്കിലുമൊക്കെ നിർഭാഗ്യവാന്മാർ ഞങ്ങളുടെ കൂട്ടത്തിൽ കാണും. ആളെ തിരിച്ചറിയുന്നതും ചെവിക്കണം പൊട്ടുന്ന ഒരടിയായിരിക്കും അറബിയുടെ ആദ്യ പ്രതികരണം. ചിലർ ബെൽട്ടൂരി നെടുകയും കുറുകയും ദേഷ്യം തീരുന്നതുവരെ അടിക്കും. അപ്പോൾ ദൂരെ പോലീസുകാർ നോക്കി നിൽക്കുന്നുണ്ടാവും. പക്ഷെ അവരിത് ശ്രദ്ധിക്കുന്നു കൂടി ഉണ്ടാവില്ല. അതറിയാവുന്നത് കൊണ്ട് ദൂരെ സ്വന്തം സ്പോൺസറെ കാണുമ്പോഴേ സകല ജീവനും നഷ്ടപ്പെട്ട ചിലർ വലിയ വാൽ കരയാൻ തുടങ്ങും. ഒരു മനുഷ്യൻ അവൻ്റെ നിസ്സഹായതാവസ്ഥയിൽ എത്ര അധീരനായി പോകുന്നു എന്ന് അപ്പോഴാണ് ശരിക്കും മനസ്സിലാവുക. ഇത്ര നാളും അനുഭവിച്ച കഷ്ടപ്പാടിൽ നിന്നും മോചനമായല്ലോ എന്ന ആശ്വാസത്തോടെയായിരിക്കും അയാൾ ജയിലിനുള്ളിൽ കഴിഞ്ഞിരിക്കുക. വീണ്ടും തന്നെ ക്രൂരമായി കഷ്ടപ്പെടുത്തിയ അറബിയുടെ അരികിലേക്ക് മടങ്ങിപ്പോവുക എന്നത് പലർക്കും ചിന്തിക്കാവുന്നതിനും അപ്പുറത്തുള്ള സംഗതിയാണ്. അത്രയ്ക്കും താടനങ്ങൾ താണ്ടിയാവും അവർ അവിടെ എത്തിയിട്ടുണ്ടാവുക. എന്നാൽ അറബിക്ക് യാതൊരു ദയയും ദാക്ഷിണ്യവും ഉണ്ടാവില്ല. ഇവൻ എൻ്റെ പണം മോഷ്ടിച്ചിട്ടാണ് ഓടിപ്പോയത്, എൻ്റെ മകളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു, എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നിങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അറബി അവനെ അപ്പോൾ തന്നെ വലിച്ചുഴച്ചു കൊണ്ടുപോകും. കൊല്ലാൻ കൊണ്ടുപോകുന്ന അറബുമാണിൻ്റെ ദൈന്യതയാവും അപ്പോൾ അവൻ്റെ മുഖത്തുണ്ടാവുക. അവൻ്റെ നിലവിളി ജയിലിൻ്റെ മതിൽക്കെട്ടുകൾക്ക് അപ്പുറത്തേക്ക് ഉയർന്നു കേൾക്കും. അവൻ ഉച്ചത്തിൽ അവൻ്റെ നിരപരാധിത്വം വിളിച്ചു പറയുന്നുണ്ടാവും. ഒന്നും ശ്രദ്ധിക്കുവാൻ ആരും ഉണ്ടാവില്ല. അറബി അവൻ്റെ നിയമം അവൻ്റെ ഇഷ്ടം പോലെ നടപ്പാക്കും. ഒരു അന്യരാജ്യത്തിൻ്റെ ജയിലിനുള്ളിൽ ഞങ്ങൾ എത്രയധികം സ്വാതന്ത്ര്യം അനുഭവിച്ചുവോ അതിലപ്പുറം സ്വാതന്ത്ര്യം സ്വന്തം രാജ്യത്തെ ഒരു ജയിലിൽ ഒരു അറബി അനുഭവിക്കുന്നു എന്ന് മാത്രം അതിനെ കണ്ടാൽ മതി. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിൻ്റെ ഒരു പേപ്പർ കഷ്ണം കയ്യിലുണ്ടെങ്കിൽ ഏതൊരു അറബിക്കും അന്നേ ദിവസം സുമീസി ജയിലിനുള്ളിൽ യഥേഷ്ടം കറങ്ങി നടക്കാം. ഓടിപ്പോയ തൻ്റെ അടിമയെ കണ്ടെത്തിയാൽ വലിച്ചിഴച്ചുകൊണ്ട് ജയിൽ വാർഡൻ്റെ മുന്നിൽ ഹാജരാക്കാം. അവനെപ്പറ്റിയുള്ള യഥാർത്ഥ പരാതി ബോധിപ്പിക്കാം. പിന്നെ കേസിൻ്റെ സ്വഭാവം തന്നെ മാറുകയാണ്. നിസ്സാര കുറ്റത്തിന് അകത്തായവൻ ക്രിമിനൽ കുറ്റവാളിയാകുന്നു. പിന്നെ നിയമം ശരിയത്ത് കോടതി ശിക്ഷ. അതല്ലെങ്കിൽ അവനെ കൂടെ കൊണ്ടുപോകണമെന്ന് അറബിക്ക് ആവശ്യപ്പെടാം. അതുമല്ലെങ്കിൽ നാടുകടത്താൻ നിർദ്ദേശിക്കാം. എങ്കിൽ മാത്രം അവൻ രക്ഷപ്പെട്ടു. കൂടെ കൊണ്ടുപോകാനാണ് വിധിയെങ്കിൽ പിന്നെ അവൻ്റെ കഥ കഴിഞ്ഞു എന്ന് ചിന്തിച്ചാൽ മതി. ഓടിപ്പോയതിൻ്റെ ദേഷ്യത്തിൽ ഇനിയുള്ള കാലം അറബി അവനോട് എങ്ങനെയാവും പെരുമാറുക എന്ന് സ്വജീവിതത്തിലൂടെ വളരെ നേരിയ മട്ടിൽ ഒന്ന് കണ്ണോടിച്ചപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ കിടിലത പെരുകി. ഈ വേദനയും അതിജീവിച്ച് പോരുവാൻ ആ നിർഭാഗ്യവാന്മാർക്ക് കഴിയട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ മാത്രമേ മറ്റുള്ളവർക്ക് കഴിയൂ. പരേഡ് ദിവസം പിന്നെ ബ്ലോക്കിൽ ആകെയൊരു മൂകതയായിരിക്കും. അതുവരെ തങ്ങൾക്കൊപ്പം ഒരു ബ്ലോക്കിൽ കഴിച്ചുകൂട്ടി വർത്തമാനം പറഞ്ഞ് നാടിനെക്കുറിച്ച് സ്വപ്നം കണ്ട് കളിച്ച് തിരിച്ച് ആഹാരം പങ്കുവച്ച ഒരുവന്റെ നഷ്ടത്തിന്റെ സങ്കടമാവും മനസ്സ് നിറയെ. മെയിൻ ഹാൾ കടന്ന് അപ്പുറം വരേക്കും നീണ്ട അവൻ്റെ നിലവിളിയുടെ മുഴക്കമായിരിക്കും കാതു നിറയെ. പിന്നെ തിന്നാനും കുടിക്കാനും ഉറങ്ങാനും വർത്തമാനം പറയുവാനും ഒന്നും തോന്നില്ല. ആ വേദന ഒന്ന് മാഞ്ഞു തുടങ്ങുമ്പോഴേക്കും അടുത്ത ഒരാഴ്ച എത്തും. അന്നും ഏതെങ്കിലും ഒരു നിരപരാധിക്ക് നറുക്ക് വീഴും. ജയിൽ എന്നത് അത്ര സുഖകരമായ ഓർമ്മയൊന്നുമല്ല. ഉച്ചഭക്ഷണം വരെ നീണ്ടു നിൽക്കുന്ന 2 മണിക്കൂറിനുള്ളിൽ നൂറുകണക്കിന് അറബികളാവും ഞങ്ങളുടെ പരേഡ് ലൈനിന് കടന്നു പോവുക. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ എനിക്കും ഹമീദിനും എന്തൊരു പേടിയായിരുന്നെന്നോ. എപ്പോഴാണ് ഞങ്ങളെ തേടി ആ നിർഭാഗ്യം കടന്നു വരിക എന്ന ആദിയുടെ 2 മണിക്കൂറുകൾ. വല്ല സാമ്യവും തോന്നിപ്പോയാൽ പൊറുപ്പില്ലാത്ത ഒരു കത്തലാണ് വയറ്റിനുള്ളിൽ. അത് തങ്ങൾക്ക് പരിചയമുള്ള ആരുമല്ല എന്നുറപ്പായെങ്കിലേ പിന്നെ ആ കത്തൽ മാറുകയുള്ളൂ. പല നിർഭാഗ്യവാന്മാരുടെയും കണ്ണീരിനെ താണ്ടിയാണ് ഞങ്ങൾ പോരുന്നതെങ്കിലും ആ 2 മണിക്കൂർ കഴിയുമ്പോൾ എന്തെന്നില്ലാത്ത ഒരാശ്വാസമാണ് എനിക്ക് തോന്നുക. ആ സ്വാർത്ഥതയോടെ പൊറുക്കുക, എന്നെ തേടി ആരും വന്നില്ലല്ലോ എന്ന ആശ്വാസം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പതിയെ പതിയെ എൻ്റെ ആദി ഒഴിഞ്ഞകലാൻ തുടങ്ങി. ഏതൊരു ഫിരിയെയും നേരിട്ട് നേരിട്ട് അത് സ്വയം ഇല്ലാതായി പോകുന്നതാവാം ഒരു കാരണം. മറ്റൊന്ന് എന്നെ തേടി വരാനുള്ള കാലം കഴിഞ്ഞു എന്നൊരു വിശ്വാസവുമാവാം.
സ്പോൺസറുടെ അരികിൽ നിന്നും ഓടിപ്പോകുന്ന ഏതൊരാളും ഏതാണ്ട് 15 ദിവസം ഒരു മാസത്തിനകം എത്രയായാലും പോലീസ് വലയിൽ വീണിരിക്കും. അല്ലെങ്കിൽ അവൻ അതിനകം ഒരു താൽക്കാലിക സുരക്ഷിത സ്ഥാനം കണ്ടെത്തിയിരിക്കും. പിന്നെ അവനെ കണ്ടെത്തുക ഏതൊരറബിക്കും പ്രയാസമുള്ള സംഗതിയാണ്. അങ്ങനെ വർഷങ്ങളായി രേഖകൾ ഒന്നുമില്ലാതെ താമസിക്കുന്ന എത്രയോ പേരുണ്ട്. ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് 1-2 മാസത്തിനകം അറബികൾ തങ്ങളുടെ അന്വേഷണം അവസാനിപ്പിക്കും. പിന്നെ പോലീസിൽ ഒരു കേസ് കിടക്കും. എന്നെങ്കിലും എന്നെ പിടികിട്ടിയാൽ അത്ര തന്നെ ആ ഒരു കാലപരിധിയൊക്കെ കഴിഞ്ഞതോടെ എനിക്കും ഹമീദിനും ആശ്വാസമായി. ഇനി ഒരിക്കലും ഞങ്ങളെ തേടി ആരും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ പിന്നെ ആ വരിയിൽ നിൽപ്പ് ഞങ്ങൾക്കൊരു രസവും കൗതുകവുമായി തീർന്നു. വെറുതെ വർത്തമാനം പറഞ്ഞും കളിതമാശങ്ങൾ പങ്കിട്ടുമായിരുന്നു ഞങ്ങൾ ആ 2 മണിക്കൂർ ചെലവഴിക്കുന്നത്. ജയിലിനുള്ളിൽ 4-5 മാസം പിന്നിട്ടവരുടെ ഒക്കെ കാര്യം ഇതായിരുന്നു. ആദികളോട് ഒരുതരം സമരസപ്പെടൽ. ആടുജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ നേരിടുന്നുണ്ട്. ജീവിതം എത്ര കഠിനമാണെങ്കിലും ആളുകൾ വന്നു പോയിരിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ പോലെയായിരുന്നു ഞങ്ങളുടെ ബ്ലോക്ക്. സ്ഥിര അന്തേവാസികൾ ആരുമില്ല. പഴയവർ പോയിക്കൊണ്ടിരിക്കുന്നു, പുതിയവർ വന്നുകൊണ്ടിരിക്കുന്നു. ഒന്നിച്ച് ഒരു കൂട്ടമായല്ല വരുന്നത്. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഒറ്റതിരിഞ്ഞാണ് ആ വരവ്. പല ദിവസങ്ങളിൽ പല നേരങ്ങളിലായി പതുകെയുള്ള ആ ഒഴുകി വരവ് നാം അറിയുക കൂടിയില്ല. എന്നാൽ ഒരു വണ്ടി വന്നു നിൽക്കുമ്പോൾ ഒന്നിച്ചൊരു പ്ലാറ്റ്ഫോം കാലിയാവുന്നത് പോലെയാണ് ചിലപ്പോഴത്തെ ഒഴിഞ്ഞുപോക്ക്. അറബികൾ പരിശോധനയ്ക്ക് വരുന്നതിൻ്റെ പിറ്റേ ദിവസം എംബസികളുടെ ദിവസമാണ്. എല്ലാ രാജ്യത്തിൻ്റെയും എംബസി ജീവനക്കാർ അതത് രാജ്യങ്ങളിൽ തടവ് പുള്ളികളുടെ വിമോചന പത്രങ്ങളുമായി ജയിലിൽ വരും. തലേന്ന് കണ്ണീരിൻ്റെ ദിവസമാണെങ്കിൽ പിറ്റേന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ്. അന്നും എല്ലാവരെയും ബ്ലോക്കിൽ നിന്ന് പുറത്തിറക്കി നിർത്തും. എംബസി ജീവനക്കാർ മുന്നിൽ വന്നു നിന്ന് പേപ്പറുകൾ എക്സിറ്റ് പാസ് എന്നാണ് പറയുക. ശരിയായവരുടെ പേരുകൾ വായിക്കും. അവർ മുന്നോട്ട് കയറി നിൽക്കണം. വല്ലാത്തൊരു ആകാംക്ഷ നിറഞ്ഞൊരു നിൽപ്പാണത്. ലോകസുന്ദരിപ്പെട്ടത്തിനുള്ള തിരഞ്ഞെടുപ്പ് വേദിയിൽ ഫലപ്രഖ്യാപനത്തിന് കാട്ടു നിൽക്കുന്ന പെണ്ണിന്റെ ആകാംക്ഷ എന്ന് പിന്നെ പലപ്പോഴും ഞാനതിനെ തമാശയോടെ ഓർത്തിട്ടുണ്ട്. സ്വന്തം പേര് വിളിക്കുമ്പോൾ ലോകസുന്ദരിയുടെ മുഖത്ത് ഞെട്ടിവിരിയുന്ന ഒരു ആഹ്ലാദമുണ്ട്. അതുപോലെ ഒരു ആഹ്ലാദം പേര് വിളിക്കപ്പെടുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ ഞെട്ടി ഉണരുന്നുണ്ടാവണം. ആരും അത് പക്ഷേ പരസ്യമായി പ്രകടിപ്പിക്കാറില്ലെന്ന് മാത്രം. എത്രയോ കാലത്തെ യാതനകളിൽ നിന്ന് അവസാനം വിടുതലാവണം ആ പേര് വിളി. ഇപ്പോൾ തൻ്റെ പേര് വിളിക്കും എന്ന് പ്രതീക്ഷിച്ച് ആകാംക്ഷയോട് കാട്ടുനിന്ന ദിനങ്ങൾ. വിളിക്കപ്പെട്ടവരുടെ ഇടയിൽ തൻ്റെ പേരിടാൻ അറിയുമ്പോൾ ഉണ്ടാകുന്നൊരു നിരാശയുണ്ട്. മാസങ്ങളെ കാത്തുകാത്ത് കിടക്കുന്നവരിൽ ചിലർ ശരിക്കും കരഞ്ഞു പോകും. പേരുവിളി കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ ജയിലധികാരികളുടെ മുറിയിലേക്ക് മടങ്ങി. പേപ്പർ വർക്കുകൾ ശരിയാക്കുന്ന 5 മിനിറ്റ് സമയം. പിന്നെ ഞങ്ങൾക്കിടയിൽ യാത്ര പറച്ചിലിൻ്റെ നേരമാണ്. കഴിഞ്ഞ കുറേ ദിവസം ഒന്നിച്ച് കഴിഞ്ഞതിൻ്റെ, ഒന്നിച്ച് വേദനകൾ പങ്കുവച്ചതിൻ്റെ ഒരു സങ്കടം എല്ലാവർക്കും ഉണ്ടാകും. എന്നാൽ യാത്രയാകുന്നവരെ നിറഞ്ഞ സന്തോഷത്തോടെയാണ് ബാക്കിയാവുന്നവർ യാത്രയാക്കുന്നത്. അധികം പേരോടൊന്നും യാത്ര പറയാൻ പറ്റില്ല. അപ്പോഴേക്കും അനങ്ങിത്തുടങ്ങുന്ന തീവണ്ടിയുടെ ചുളംവിളി പോലെ പോലീസുകാരുടെ വിസിലടി മുഴങ്ങും. വിളിക്കപ്പെട്ടവർ എല്ലാം അവരുടെ അടുത്തേക്ക് ഓടും. പോകുന്നതിന് തൊട്ട് മുൻപ് പോലീസിൻ്റെ ബെൽറ്റ് പാട് പുറത്ത് വീഴാൻ ആരും ഇഷ്ടപ്പെടില്ലല്ലോ. അധ്യായം 4. ജയിലിൽ ദിവസങ്ങളിങ്ങനെ പിന്നിട്ടപ്പോൾ വല്ലാത്ത രാതി എന്നെ പിടികൂടി. എനിക്ക് മുൻപേ വന്നവരും പിന്നിലേ വന്നവരും ഒക്കെ നാട്ടിലേക്ക് കയറിപ്പോയി കഴിഞ്ഞു. എൻ്റെ മാത്രം പേപ്പറുകൾ ഒന്നും ശരിയായിട്ടില്ല. എനിക്കറിയാം മറ്റുള്ളവർ പാസ്പോർട്ടും മറ്റും കൈവശമുള്ളവരാണ്. അവരുടെ കാര്യങ്ങൾ നടക്കുന്നത്ര വേഗത്തിൽ എൻ്റെ കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പന്തിയല്ല. എന്നാലും ഒരു സമയപരിധി ഉണ്ടല്ലോ. ഇതിപ്പോൾ 4-5 മാസം പിന്നിടുന്നു. പിന്നെ എൻ്റെ നിർഭാഗ്യത്തിന് കൂട്ടായി ഹമീദും ഉണ്ട് എന്നത് മാത്രമായിരുന്നു ഒരു ആശ്വാസം. അവൻ്റെയും പേപ്പർ വർക്കുകൾ ഇതുവരെയും ശരിയായിട്ടില്ല. ഓരോ ആഴ്ചയും എംബസിക്കാർ വരുമ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷയേറുകയും അവർ പോയി കഴിയുമ്പോൾ നിരാശ വർദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എല്ലാം ശരിയാക്കാമെന്ന് കുഞ്ഞിക്ക പറഞ്ഞതു പ്രകാരമാണ് പോലീസിൻ്റെ പിടിയിലേക്ക് സ്വയം നടന്നു കയറി ചെന്നത്. ശരിയാവും, കുഞ്ഞിക്കായെ വിശ്വസിക്കാം. എൻ്റെ പടച്ചവനെ, കുഞ്ഞിക്കായെ ഞാൻ വിശ്വസിക്കാതിരുന്നാൽ പിന്നെ ഈ ലോകത്തിൽ മറ്റാരെയാണ് ഞാൻ വിശ്വസിക്കുക? അദ്ദേഹം നിന്റെ പേരിൽ എനിക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾ ഞാൻ ഒരു നിമിഷത്തേക്ക് മറന്നുപോയതിലും നിരാശയുടെ ഒരു അർദ്ധനിമിഷത്തിൽ ഞാൻ അദ്ദേഹത്തെ സംശയിച്ചു പോയതിലും നിന്റെ പരമകാരുണ്യം ഉപയോഗിച്ച് എന്നോട് പൊറുക്കണമേ. എംബസി കാര്യങ്ങളല്ലേ, എല്ലാം അതിൻ്റെ മുറ പോലെയും നടക്കൂ. കാത്തിരിക്കുക. ഇത്രയും നാൾ സഹിച്ചു കാത്തിരുന്നില്ലേ? ഇനി കുറച്ച് നാൾ കൂടി. പരമകാരുണികനായ അള്ളാഹു എനിക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള സമയം ഇനിയും വന്നിട്ടില്ല. അത്രയേ ഉള്ളൂ അതിനുള്ള തൃപ്തികരമായ വിശദീകരണം.
അന്ന് അറബികൾ വരുന്ന ദിവസമായിരുന്നു. ഞാനും ഹമീദും ഒക്കെ അപ്പോഴേക്കും ജയിലിലെ പഴക്കം ചെന്ന പുള്ളികൾ ആയി കഴിഞ്ഞിരുന്നു. അറബികൾ വരുന്നു എന്ന് കേൾക്കുമ്പോഴേ പുതുക്കാർക്ക് ഒരു അവധിയാണ്. എല്ലാവരെയും സമാശ്വസിപ്പിച്ചുകൊണ്ട് ഞാനും ഹമീദും അവർക്കിടയിലൂടെ നടന്ന് ഏറ്റവും ഒടുവിലായി പോയി നിന്നു. പോലീസുകാരും ഞങ്ങൾക്ക് നല്ല പരിചയക്കാരായി കഴിഞ്ഞിരുന്നു. എൻ്റെ കഥയറിഞ്ഞ് അവർക്ക് കുറച്ച് സഹാനുഭൂതി എന്നോട് എന്ന് പറയാം. അതിൻ്റെ ഒരു പരിഗണനയും അതുകൊണ്ട് തന്നെ വരിയിൽ പുതുക്കുകാരുടെ ബലം പിടുത്തമൊന്നും ഞങ്ങൾക്കില്ല. വരിയിൽ നിന്ന് വർത്തമാനം പറയുക, ആവശ്യത്തിനും അനാവശ്യത്തിനും ചിരിക്കുക, മറ്റുള്ളവരെ കളിയാക്കുക ഒക്കെ ഞങ്ങളുടെ പതിവായിരുന്നു. അങ്ങനെ ഞാൻ എന്തോ കാര്യം ഹമീദിനോട് പറഞ്ഞു നിൽക്കുന്നതിനിടയിലാണ് ഹമീദിൻ്റെ മുഖഭാവം പൊടുന്നനെ നിലച്ചു പോയത്. എന്ത് പറ്റിയെന്ന് അതിശയത്തോടെ ഞാനവനെ നോക്കി. ഏറെ നേരം അവനാ നിൽപ്പ് നിന്നു. പിന്നെ പതിനു ശബ്ദത്തിൽ എൻ്റെ നജീബയെ എന്നൊരു വിളി വിളിച്ചു. ആ വിളിയിൽ ഖനിഫൂതമായിരുന്ന വികാരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. സങ്കടം, ഭീതി, വേദന, കണ്ണീർ, നൊമ്പരം എല്ലാം അതിൽ സമാസമം കലർന്നിരുന്നു. ഒരൊറ്റ വാക്കിൽ, ഒരൊറ്റ വിളിയിൽ അത്രയും വികാരങ്ങൾ ഒന്നിച്ച് സമ്മേളിക്കാനാവുമെന്ന് എനിക്ക് എപ്പോഴും മനസ്സിലായുള്ളൂ. ലോകത്തിൽ ഒരു കഥാകാരന് പുനരാവിഷ്കരിക്കാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ ഒരു പച്ച നിമിഷം. ബാക്കിയൊന്നും ഹമീദ് പറയേണ്ടതില്ലായിരുന്നു. അവൻ്റെ കണ്ണുകൾ ഉറഞ്ഞുപോയ വശത്തേക്ക് ഞാൻ ഒന്ന് നോക്കി. അവിടെ നിന്ന് ഒരു അറബി നടന്നു വരുന്നുണ്ടായിരുന്നു. അയാൾ ഇങ്ങെത്തുന്നതിന് വളരെ മുമ്പ് ഹമീദ് വലിയ വായ നിലവിളിച്ചു. അതുകൊണ്ട് തന്നെ അറബിക്ക് തൻ്റെ ഇരയെ അന്വേഷിച്ച് പിന്നെ ഏറെ അലയേണ്ടി വന്നില്ല. അയാൾ തേടി വന്നവൻ ഇതാ കൺമുന്നിൽ നിന്ന് വാവിട്ട് കരയുന്നു. ഹമീദിൻ്റെ മുഖം കണ്ടതും അറബി ഒരു ചീറ്റപ്പുലിയെ പോലെ ചാടി വന്ന് അവനെ പൊതിരെ തല്ലി. കൈകൊണ്ടും അരയിൽ നിന്ന് ബെൽട്ടൂരിയും തലയിൽ നിന്നും ഗദ്രയുടെ തിരികെ ചുറ്റായ ഇഖാൻ ഊരിയും അയാളുടെ കാലി അടങ്ങുന്നതുവരെ തല്ലി. എല്ലാം നോക്കണമെന്ന് കരയുവാനേ എനിക്കും ബ്ലോക്കിലെ മറ്റുള്ളവർക്കും കഴിഞ്ഞുള്ളൂ. എനിക്ക് നാട്ടിൽ പോകണം, എനിക്കിവിടെ വയ്യ, ഞാൻ പൊയ്ക്കോട്ടെ, എന്നെ വിടോ എന്നിങ്ങനെ ഹമീദ് അലറിക്കരഞ്ഞെങ്കിലും അറബി അവനെ വലിച്ചുവെച്ച് വാർഡൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോയി. അന്നാണ് ഞാൻ ഹമീദിനെ അവസാനമായി കാണുന്നത്. പിന്നെ ഒരിക്കലും അവനെപ്പറ്റി യാതൊരു വിവരവും അറിയാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അവൻ്റെ ബാക്കി ജീവിതം എന്തായിത്തീർന്നു എന്നറിയാനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നിട്ടും അങ്ങനെ പാതിവഴിയിൽ അപൂർണമായി പോകുന്ന എത്രയെത്ര ജീവിതങ്ങൾ! സ്വന്തം കഥ ആരോടും പറയാനാവാതെ ഒടുങ്ങിപ്പോകുന്ന നിസ്സഹായ ജീവികൾ. കുറച്ച് ദിവസത്തെ പരിചയം, ഏറെ സൗഹൃദം, അതായിരുന്നു എനിക്ക് ഹമീദ്. അറബിയുടെ തോട്ടത്തിൽ കൃഷിപ്പണിയായിരുന്നു അവന്. രാവോളം പണിയും നിറയെ മർദ്ദനങ്ങളും കുറച്ച് കൂലിയും സഹിക്കാനാവാതെ വന്നപ്പോഴാണ് അവൻ ഒരു ദിവസം തോട്ടം വിട്ട് ഓടിപ്പോകുന്നത്. ജയിലിൽ എത്തിയപ്പോഴേക്കും ഞാൻ അനുഭവിച്ചതിന് നാളിരട്ടി സന്തോഷമായിരുന്നു ഹമീദിന്. പുറം ലോകത്ത് നിന്നും സർക്കാർ സുരക്ഷിതത്വത്തിൽ എത്തിയതോടെ ഇനി മേലിൽ താൻ അറബിയുടെ പിടിയിലാവാൻ പോകുന്നില്ല എന്ന ഉറച്ച വിശ്വാസമായിരുന്നു അവരും. പക്ഷേ എത്ര പെട്ടെന്നാണ് എല്ലാം കീഴ്മേൽ മറിയുന്നത്. അന്ന് ബ്ലോക്ക് മുഴുവൻ നിറഞ്ഞ നിശബ്ദതയായിരുന്നു. അവൻ എല്ലാവരുടെയും പ്രിയപ്പെട്ടവൻ ആയിരുന്നു. എല്ലാവരോടും അവൻ സന്തോഷത്തോടെ ഇടപെട്ടു, വലിയ തമാശകൾ പറഞ്ഞു, ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ നിറയെ ആശ്വസിപ്പിക്കലുകൾ നടത്തി. അവസാനം ഞാൻ വലിയ നിലവിളിയോടെ ഞങ്ങൾക്കിടയിൽ നിന്നും വരച്ചടയ്ക്കപ്പെടുന്നത് കാണേണ്ടി വന്നു. അത്ര വലിയ കരച്ചിലോടെ അടുത്ത കാലത്തെങ്ങും ഒരാളും അറബിക്കൊപ്പം മടങ്ങിപ്പോയതായി ഓർമ്മയില്ല. പിറ്റേന്നാണ് അതിലും വലിയ സങ്കടം തോന്നിയത്. അന്ന് എംബസി ഉദ്യോഗസ്ഥർ വന്നപ്പോൾ ആദ്യം വിളിച്ച പേര് ഹമീദിൻ്റെതായിരുന്നു. ഹോ, എൻ്റെ പടച്ച തമ്പുരാനെ, കഴിഞ്ഞ ആഴ്ച ഈ പേര് വിളിക്കപ്പെടാൻ നീ അവസരം ഒരുക്കില്ലല്ലോ. എങ്കിൽ അവൻ്റെ ജീവിതം എത്ര വ്യത്യസ്തവും സന്തോഷവും നിറഞ്ഞതാവുമായിരുന്നു. ഇല്ല, നിന്റെ വിധിയിൽ ന്യായവിസ്താരം നടത്താൻ ഞാൻ തുനിയുന്നില്ല. നിന്റെ കണിശതയിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നീ അവന് വേണ്ടി മാറ്റിവെച്ച സങ്കടത്തിൻ്റെ ദിനങ്ങൾ അവസാനിക്കുവാൻ ഇനിയും സമയമുണ്ടെന്ന് നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രം മതി. ഹമീദ് പോയതോടെ ഞാൻ ജയിലിൽ വല്ലാതെ ഒറ്റപ്പെട്ടു. പുതിയതേ വന്നവരോട് എനിക്കധികം സൗഹൃദമൊന്നും സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. ആരോടും ഒന്നും മിണ്ടാതെയും പറയാതെയും ഞാൻ വല്ല മൂലയ്ക്കും ഒതുങ്ങിക്കൂടും. വല്ലപ്പോഴും വല്ലതും കഴിക്കും, മിക്ക ദിവസങ്ങളിലും കഴിക്കില്ല. ഹമീദിൻ്റെ നഷ്ടം എനിക്ക് ഉന്മേഷത്തിൻ്റെ നഷ്ടമായിരുന്നു. ആഴ്ചയിൽ ഒരിക്കൽ എംബസിക്കാർ വരുമ്പോൾ മാത്രമാണ് ഞാനൊന്ന് ഉണരുക. ആകാംക്ഷയോടെ കാട്ടു നിൽക്കും എൻ്റെ പേര് വിളിക്കപ്പെടാനായി. പക്ഷെ ഒരിക്കലും അത് സംഭവിച്ചില്ല. അവരോട് പറ്റിക്കൂടി ചോദിക്കുമ്പോൾ ഇനിയും ശരിയായി വരാനുള്ള നൂലാമാല പിടിച്ച് നിരവധി പേപ്പറുകളുടെ കഥ പറയും. എന്നാലും അടുത്ത ആഴ്ചയിലേക്ക് ശരിയായേക്കാം എന്നൊരു പ്രതീക്ഷ തന്നിട്ടാണ് അവർ എല്ലാവട്ടവും പോകാറ്. അങ്ങനെ ഞാൻ ഓരോ പ്രാവശ്യവും പ്രതീക്ഷയിലേക്ക് വളരുകയും നിരാശയിലേക്ക് തളരുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ജയിൽ ദിവസങ്ങൾ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കെ അറബി പരിശോധനയ്ക്ക് വരുന്ന ഒരു ദിവസം ഭീതിയോ ആകാംക്ഷയോ നിരാശയോ ഒന്നുമില്ലാതെ ഞാൻ വരിയിൽ നിൽക്കുകയാണ്. നിരവധി അറബികൾ ഞങ്ങളെ കടന്നു പോയിക്കൊണ്ടിരുന്നു.
പെട്ടെന്ന് വരിയുടെ അങ്ങേ തലയ്ക്കിൽ ഒരു മുഖം പ്രത്യക്ഷപ്പെട്ടു. ആ മുഖം എൻ്റെ കണ്ണിൽ തെളിഞ്ഞതും എൻ്റെ ഉള്ളിലൂടെ ഒരു കൊടും വെള്ളിടി വാങ്ങിപ്പോയി. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഹമീദ് വിളിച്ചതുപോലെ ഒരു വിളി ഞാൻ എൻ്റെ അള്ളാവിനെ വിളിച്ചുപോയി. ഇനി ഒരിക്കലും കണ്ടുമുട്ടില്ലെന്നും ഇനി ഒരിക്കലും എന്നെ തേടി വരില്ലെന്നും ഞാൻ ദൃഢമായി വിശ്വസിച്ചിരുന്ന എൻ്റെ സ്വന്തം അറബാബ് ആയിരുന്നു അത്. അറബാബ് ഏതാണ്ട് 4 വർഷം മുൻപ് റിയാദ് എയർപോർട്ടിൽ വെച്ച് ഞാൻ ആദ്യമായി കണ്ട എൻ്റെ അറബാബ്. ഭീതി കൊണ്ട് എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. താഴെ വീഴാതിരിക്കാൻ ഞാൻ എൻ്റെ തൊട്ടടുത്ത് നിന്നിരുന്ന ആളിൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്.